എസ് വിജയകുമാർ കോടതി പരിസരത്ത് നിന്നും വിജയകുമാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വധശിക്ഷയ്ക്ക് അർഹനാക്കുന്ന കുറ്റങ്ങളെല്ലാം തന്നെ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നേരത്തെ വിജയൻ പറഞ്ഞതുപോലെ പബ്ലിക് പ്രോസിക്യൂട്ടർ മോഹൻരാജ് പ്രതീക്ഷിച്ചതുപോലെ ഏറ്റവും പരമാവധി ശിക്ഷയായ വധശിക്ഷ വിധിച്ചിരിക്കുന്നു അസഫ കാലത്തിന് ഗോപി ആശ്വാസത്തിന്റെ ഒരു ദീർഘനിശ്വാസം ഒരുപക്ഷേ കേരളത്തിൽ നിന്നാകെ ഇപ്പോൾ ഈ കുരുന്നുകളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളൊക്കെ ആ മട്ടിൽ പ്രതികരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കോടതിക്ക് പുറത്ത് ഒരു ആഹ്ലാദം എന്ന് വേണമെങ്കിൽ പറയാം കൈയടിച്ചാണ് ഈ വിധിയെ ആൾക്കൂട്ടം സ്വാഗതം ചെയ്തത് ഒരു മനുഷ്യനെ നിയമം തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമൊന്നും നൽകുന്ന ഘടകമല്ലായിരിക്കാം മനുഷ്യരെ സംബന്ധിച്ച് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഈ 302 കൊലപാതക കുറ്റത്തിന് നൽകാവുന്ന പരമാവധി ശിക്ഷ അത് വധശിക്ഷയാണെങ്കിൽ അതേ കേസിൽ തന്നെ നൽകണം അത് നൽകിയില്ലെങ്കിൽ ഈ ചാർജ് അപ്രസക്തമാകുമെന്ന് നിയമത്തിന്റെ പ്രാഥമിക ബാലപാഠം അറിയാവുന്നവർ ഇവിടെ പരസ്പരം പറയുന്നത് നമ്മൾ നേരത്തെ കേട്ടതാണ് അങ്ങനെ നമ്മളുടെ കൂടെ ജീവിക്കാൻ ഈ അസഫ കാലം എന്ന കൊടും കുറ്റവാളി അർഹനല്ല എന്നത് വിചാരണ കോടതി ഒടുവിൽ സമ്മതിക്കുകയാണ് ഒരു പരിഷ്കൃത സമൂഹത്തിലേക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ മനപരിവർത്തനത്തിന് വിധേയമാക്കി പുറത്തേക്ക് വിടാൻ കഴിയുന്നയാളല്ല ഇയാളെന്ന് വിചാരണ കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ദയ ഇയാളിൽ അല്പം പോലും ചൊരിയാൻ കഴിയുന്നതല്ല മാനസാന്തരമില്ല ഇയാളുടെ പ്രായം ഒരു ഘടകമല്ല ഇയാൾ ഒരു കൊടും കുറ്റവാളിയാണ് ഈ കുറ്റകൃത്യം നിരന്തരമായി ആവർത്തിക്കുന്നയാളാണ് ഇയാളിൽ മനപരിവർത്തനത്തിന്റെ സൂചനകളില്ല കുറ്റവാളി എന്നത് എല്ലാ തരത്തിലും പറയാവുന്നതാണ് റെയറസ്റ്റ് ഓഫ് റെയർ എന്നത് എല്ലാ തരത്തിലും ഈ കേസിൽ ബാധകമാണ് അതുകൊണ്ട് വധശിക്ഷ തന്നെ നൽകണം കൊലപാതകത്തിന് എന്ന് വിചാരണ കോടതി വിധിക്കുന്നു തന്നെയുമല്ല ഇത് കുരുന്നുകളോടുള്ള ക്രൂരതയാണ് ഈ ശിക്ഷ എന്നത് സമൂഹത്തിനാകെ മാതൃകയാവണം ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കുള്ള വലിയ മുന്നറിയിപ്പായിരിക്കണം ഈ തൂക്കുകയറുന്നത് വിചാരണ കോടതി ഈ വിധിയിലൂടെ വ്യക്തമാക്കുകയാണ് ശിശുദിനത്തിൽ ഒരു കുരുന്നിനെ കൊന്ന ശിശുഘാതകന് ഇന്ത്യൻ ശിക്ഷാ നിയമം നൽകുന്ന പരമാവധി ശിക്ഷയായ തൂക്കുകയർ നൽകി മാതൃകാപരമായ ഒരു ശിക്ഷാവിധിയാണ് പോക്സോ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് ഇതിൽ ഒരുപക്ഷെ അപ്രതീക്ഷിതമായ ഒന്നും ഉണ്ടായിട്ടില്ല ഗോപി കാരണം ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ് ഇതിനപ്പുറത്തേക്ക് ഈ ക്രൂരതയ്ക്ക് ഒരു ശിക്ഷ വിചാരണ കോടതിക്ക് വിധിക്കാൻ കഴിയുമായിരുന്നില്ല പ്രോസിക്യൂഷൻ അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഒരു കാര്യം കൂടിയുണ്ട് സുപ്രീം കോടതി അതിന്റെ ഗൈഡ്ലൈൻസിൽ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഈ പോക്സോ ചാർജുകളിൽ നൽകാവുന്ന പരമാവധി ശിക്ഷ വിചാരണ കോടതികൾ നൽകണം അതിലേതെങ്കിലും തരത്തിൽ ഇളവിന്റെ സാധ്യതയുണ്ടെങ്കിൽ അത് അപ്പീൽ കോടതികൾ പരിഗണിക്കട്ടെ എന്നതാണ് കാരണം ആ വിചാരണ കോടതിയുടെ വിധി എന്നത് ഒരു മുന്നറിയിപ്പും പാഠവുമായി സമൂഹത്തിനാകെ മാറണം ഇത് കേവലം എന്താണ് ഒരു 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 കുരുന്നിനോടുള്ള ക്രൂരത എന്നതിനപ്പുറത്തേക്ക് വലിയ മാനങ്ങളുള്ള ഒരു കേസാണ് ഒരു സമൂഹത്തെ മുഴുവൻ വലിയ ആഘാതത്തിലേക്ക് തള്ളിവിട്ട ഒരു കേസാണ് കുരുന്നുകളെ മാതാപിതാക്കളെ അക്ഷരാർത്ഥത്തിൽ എത്രയോ നാളുകളായി പിന്തുടർന്ന് വേട്ടയാടിയ ഒരു കേസാണിത് അതിൽ ഒരു പ്രതിക്ക് നൽകാവുന്ന പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നത് പ്രോസിക്യൂഷന്റെ ആവശ്യമാണ് നിയമപരമായി എല്ലാ തരത്തിലും സാധൂകരിക്കപ്പെടുന്നുണ്ട് ഈ തൂക്കുകയർ എന്നതാണ് ഏറ്റവും പ്രധാനം സമൂഹം അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് നിയമം അത് ശരിവെക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരു ഒരു കോടതി മുറിയിൽ ഒരുപക്ഷെ സൊസൈറ്റിയിൽ നിന്നുയരുന്ന മുദ്രാവാക്യങ്ങൾക്കോ അല്ലെങ്കിൽ വൈകാരിക പ്രതികരണങ്ങൾക്കോ അപ്പുറത്തേക്ക് നിയമം എന്തു പറയുന്നു എന്നത് നിർണായകമാണ് ഇവിടെ അത് പൂർണ്ണമായും ശരിവച്ചിട്ടുണ്ട് കാരണം ഇയാളുടെ കുറ്റകൃത്യം തെളിയിക്കുന്ന എല്ലാ തെളിവുകളും സംശയലേശമന്യെ കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു സമൂഹത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വൈകാരിക സമ്മർദ്ദം എന്നതിനപ്പുറത്തേക്ക് കോടതി മുറിയിൽ വന്ന മെറ്റീരിയൽ ഫാക്ട്സ് മുഴുവൻ ഈ പ്രതിക്ക് എതിരായിരുന്നു എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട് എല്ലാ തരത്തിലും റെയറസ്റ്റ് ഓഫ് റെയർ എന്ന് സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്ന മുഴുവൻ വിവരങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് പ്രതിഭാഗത്തിന് പോലും ഇയാളുടെ പ്രായം പരിഗണിക്കണം ഇയാൾക്ക് മാനസാന്തരത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമായിരുന്നു പറയാനുണ്ടായിരുന്നത് അതായത് ആ പ്രതിഭാഗത്തിന്റെ കൂടി ഈ കേസിലെ അവരുടെ നിലപാട് കൂടി ആ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായിരുന്നു നമുക്കറിയാം ഗോപി വളരെ വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കിയ ഒരു കേസാണ് കേരള പോലീസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ശ്രദ്ധേയമായ നേട്ടം കൂടിയാണിത് അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു കാര്യം ഉറപ്പാണ് ഈ എന്താണ് ഈ കുട്ടി ഇതിലിപ്പോൾ കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ കൂടി വരുന്നുണ്ട് ഈ കുട്ടി പ്രതിയോടൊപ്പം പോയത് സംരക്ഷിക്കപ്പെടും അതായത് ഇയാൾ ആ കുട്ടിയെ സംരക്ഷിക്കപ്പെടും അല്ലെങ്കിൽ ആ കുട്ടിയെ നോക്കും അല്ലെങ്കിൽ അതിന് ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു അപകടം ഇയാൾ ഉണ്ടാക്കില്ല എന്നൊരു വിശ്വാസ്യത നിഷ്കളങ്കമായ മനസ്സിന്റെ ഒരു വിശ്വാസ്യത ആയിരുന്നു ഇയാൾ ചൂഷണം ചെയ്തത് ക്രൂരമായ കൊലപാതകമല്ല അതിക്രൂരമായ കൊലപാതകമാണ് 5 ജീവപര്യന്തമുണ്ട് 3 ജീവിതാവസാനം വരെയാണ് 2 പോക്സോ കേസാണ് അതുകൂടാതെയാണ് പിഴ അതായത്
ഈ ജീവിതകാലം മുഴുവൻ ഇയാൾക്ക് ജയിലിൽ കഴിയുക എന്നതുകൂടി ഈ ശിക്ഷയോടൊപ്പം ഉണ്ട് അതായത് വധശിക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് മേൽക്കോടതിയിൽ ഉണ്ടായാൽ പോലും അയാളെ പുറത്തേക്ക് വിടരുത് എന്നതുകൂടി ഈ കോടതിക്ക് ഉത്തമ ബോധ്യമുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഇനിയുള്ള കാലം കാരാഗ്രഹം തൂക്കുകയർ വരെ എന്നത് ഉറപ്പിക്കുകയാണ് ഈ കേസിൽ നമുക്ക് അല്പസമയത്തിനകം കൂടുതൽ പ്രതികരണങ്ങളിലേക്കൊക്കെ പോകാൻ കഴിയുമെന്നാണ് തോന്നുന്നത് പ്രോസിക്യൂട്ടർ അല്പസമയത്തിനകം പുറത്തേക്ക് വരും അന്വേഷണ ഉദ്യോഗസ്ഥർ വരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എ ഡി ജി പി ക്രൈംസ് എം ആർ അജിത് കുമാർ കോടതി മുറിയിൽ ഉണ്ടായിരുന്നു വിധി കേൾക്കാൻ ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു അങ്ങനെ കേരളത്തിന്റെ മകൾക്ക് നീതി ലഭിക്കുകയാണ് ഒരു ഒരു തുള്ളി കണ്ണീര് പോലും വീഴ്ത്താതെ കുറ്റകൃത്യം ചെയ്ത ശേഷം പൈപ്പ് വെള്ളത്തിൽ കൈയും കാലും മുഖവും കഴുകി ഇറങ്ങിപ്പോയി അതിക്രൂരന് ഇന്ത്യൻ ശിക്ഷാ നിയമം കൊടുക്കുന്നത് തൂക്കുകയറാണ് അങ്ങേയറ്റം മാതൃകാപരമായ ശിക്ഷ വിധിച്ചുകൊണ്ട് ആ വിചാരണ കോടതി അതിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ നിയമം അതിന്റെ നിലപാട് വ്യക്തമാക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.